ജെറൂസലം മതിലുകൾ തകർന്ന് അതിൻ്റെ കവാടമഗ്നിക്കിരയായി അതേപടി കിടക്കുന്നു. ഇതറിഞ്ഞ് നിലത്തിരുന്ന് കരയുകയും ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്ത നെഹമ്യ പ്രവാചകനെ പോലെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്കായി നമുക്കും പ്രാർത്ഥിക്കാം. പ്രകമ്പനത്തിൽ തകരുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൻ പെരുവഴിയിൽ മയങ്ങുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? ഉർസ്ലീമിൻ മതിലുകൾ പാപത്തിൻ പ്രകമ്പനത്തിൽ തകരുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൻ പെരുവഴിയിൽ മയങ്ങുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? ഹെബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്: എൻ്റെ ദൂതന്മാരെ കാറ്റും എൻ്റെ ശുശ്രൂഷകരെ തീ നാളങ്ങളുമാക്കും. എൻ്റെ ശുശ്രൂഷകർ തീ നാളങ്ങളാ. ഈ പവർ കോൺഫറൻസിലേക്ക് കർത്താവ് നിങ്ങളെ എത്തിച്ചത് തീ നാളങ്ങളെ തീപ്പന്തങ്ങളാക്കി മാറ്റാനാണ്. സങ്കീർത്തനം 40:7 ഇങ്ങനെ പറയുന്നു: ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ 51-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനം. ജെറമ്യ 51:20: നീ എൻ്റെ കയ്യിലെ കൂടമാണ്, എൻ്റെ ആയുധം, നിന്നെ കൊണ്ട് ഞാൻ ജനതകളെ ചിതറിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവ് ഇത് നമ്മളെക്കുറിച്ചാണ് പറയുന്നത്, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നീ എൻ്റെ കയ്യിലെ കൂടമാണ്, നിന്നെ കൊണ്ട് ജനതകളെ ഞാൻ ചിതറിക്കും. ജനതകളെ, രാജ്യങ്ങളെ സുവിശേഷവൽക്കരിക്കാൻ വേണ്ടിയാ കർത്താവ് നിന്നെ അഭിഷേകം ചെയ്യാനായിട്ട് പോകുന്നത്. വിശ്വസിക്കുന്നവർ കരമടിച്ചു സ്തുതിക്കട്ടെ.
യെസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 20 അധ്യായത്തിന്റെ 47 വചനം. യെസക്കിയേൽ 20:47. കർത്താവിന്റെ വചനം ശ്രവിക്കുക, ഞാൻ നിന്നിൽ തീ കൊളുത്തും. 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 നിന്നിലുള്ള പച്ചയും ഉണങ്ങിയതുമായ വൃക്ഷങ്ങൾ ഞാൻ ദഹിപ്പിക്കും. ഈ തീ നിന്നിൽ കൊളുത്തിയത് ഞാനാണെന്ന് സകല മർത്യരും അറിയും. ഈ തീ അണയത്തില്ല. ഈ തീയിൽ സർവരും കത്തിച്ചാമ്പലാകും. തെക്ക് മുതൽ വടക്ക് വരെയുള്ള എല്ലാവരും ഈ തീയിൽ കത്തിച്ചാമ്പലാകും. നിന്നെ തീപ്പന്തമാക്കി കത്താൻ മാറ്റാൻ പോകുക. അവൻ തൻ്റെ വചനമയച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും വിശുദ്ധീകരിക്കുക. തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് നിങ്ങളെ അഗ്നിയിൽ അവൻ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നിന്നിൽ തീ കൊളുത്തും. തെക്ക് മുതൽ വടക്ക് വരെയുള്ള എല്ലാവരും ഈ അഗ്നിയിൽ കത്തിച്ചാമ്പലാകും. ഈ അഗ്നി കൊളുത്തിയത് ഞാനാണെന്ന് സകല മർത്യരും അറിയും. അങ്ങനെ വചനം എഴുതി വെച്ചിരിക്കുന്നത്, ഈ അഗ്നി കൊളുത്തിയത് ഞാനാണെന്ന് സകല മർത്യരും അറിയും. ഹല്ലേലുയാ, ഹല്ലേലുയാ, ഹല്ലേലുയാ. യേശു നിന്നെ ഇവിടെ കൊണ്ടുവന്നുവെങ്കിൽ ഒരു തീപ്പന്തമാക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങളെ തീപ്പന്തങ്ങളാക്കി മാറ്റണമെങ്കിൽ ആദ്യം തീ നിങ്ങളിൽ കൊളുത്തും. തീ നിങ്ങളിൽ കൊളുത്തുമ്പോൾ നിങ്ങൾക്ക് പൊള്ളലേൽക്കും. ഒരു ശുശ്രൂഷകനെ ശുശ്രൂഷകനാക്കി മാറ്റാനായിട്ട് കർത്താവ് തീക്കാത്തൂടെ നടത്തും. ഞാൻ ശുശ്രൂഷയിൽ വന്നിട്ട് ഇത് 26-ാമത്തെ വർഷമാണ്. മുള്ളിട്ട വഴികളിലൂടെ ഒത്തിരി നടന്നിട്ടുണ്ട്. ഹല്ലേലൂയാ, മുള്ളിട്ട വഴികളിലൂടെ ഒത്തിരി നടന്നിട്ടുണ്ട്. സഹനങ്ങളും എല്ലാം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഒരു ശുശ്രൂഷകനെ കർത്താവ് തീപ്പന്തമാക്കി മാറ്റണമെങ്കിൽ ആ ശുശ്രൂഷകൻ അഗ്നിയിലൂടെ കടന്നു പോകുകയേ പറ്റൂ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നമ്മൾ സ്ഥിരം കേൾക്കുന്നു, സഹനത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകണം. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, സഹനത്തിൻ്റെ കയ്യൊപ്പുള്ള മനുഷ്യൻ്റെ കരങ്ങളിലൂടെ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. സഹനത്തിൻ്റെ കയ്യൊപ്പുള്ള മനുഷ്യൻ കരങ്ങൾ വയ്ക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കും. ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 26 വർഷമായി സുവിശേഷത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകുക. ഹല്ലേലൂയാ. മടുക്കത്തില്ല, മരണം വരെ മടുക്കത്തില്ല. ആർക്കും തോൽപ്പിക്കാനാവത്തില്ല. കർത്താവ് എന്നെ നയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ എത്തേണ്ടടത്ത് കർത്താവിനെ എത്തിക്കും. എന്നെ കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതികളെല്ലാം കർത്താവ് നിറവേറ്റും. സഹിക്കാൻ ഞാൻ തയ്യാറാ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് കാര്യങ്ങളാണ്, സഹിക്കാൻ ഇഷ്ടമാണ്, പ്രാർത്ഥിക്കാനും ഇഷ്ടമാണ്. ഇത് രണ്ടുമുണ്ടോ കർത്താവ് നിങ്ങളെയൊക്കെ തീപ്പന്തങ്ങളാക്കി മാറ്റും. സഹിക്കുന്ന മനുഷ്യൻ കൈവെക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. സഹിക്കുന്ന മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി നൽകും. സഹിക്കുന്ന മനുഷ്യൻ മുട്ടയിൽ നിന്ന് കരങ്ങൾ വിരിച്ചു പിടിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും. ശുശ്രൂഷകർ സഹിക്കാൻ തയ്യാറാകണം. മിറ്റിലെ നിന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. സഹനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ യേശു പീലാത്തോസിൻ്റെ മുൻപിൽ നിന്നുകൊടുത്തു. ഒന്നും പ്രതികരിക്കാനില്ല. മുറിവേറ്റവനായി പീലാത്തോസിൻ്റെ മുൻപിൽ നിന്നുകൊടുത്ത ക്രിസ്തുവിനെ പോലെ നിന്നുകൊടുക്കാൻ ശുശ്രൂഷകൻ തയ്യാറുണ്ടോ? ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആ ശുശ്രൂഷകനിലൂടെ കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുക. ഞാൻ ശുശ്രൂഷയിലേക്ക് വന്നതിന് ശേഷം സഹനങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ, വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എൻ്റെ വീട് സ്വർഗമാണ്. വൈഫുണ്ട്, 5 മക്കൾ. വീട്ടിൽ ഒരു സഹനവുമില്ല. സന്തോഷം തന്നെ കുടുംബീതം. നല്ലൊരു ഭാര്യയുണ്ട്. ഞാൻ പറയാറുണ്ട്, ഞാൻ സ്വർഗത്തിൽ പോയില്ലെങ്കിലും എൻ്റെ ഭാര്യ സ്വർഗത്തിൽ പോകുന്ന അത്ര നല്ലൊരു ഭാര്യയുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പിന്നെ വീട്ടിൽ ഞാൻ അനുഭവിക്കുന്ന സഹനം, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ട് പോകുന്ന സഹനത്തെക്കുറിച്ച് ഒന്ന് പങ്കുവയ്ക്കാം. അതായത് ഒരു ശുശ്രൂഷൻ കടന്നു പോകുന്ന വഴികൾ, ശുശ്രൂഷൻ്റെ ഹൃദയത്തിൻ്റെ മുറിവുകൾ പലപ്പോഴും പുറത്ത് ആരും മനസ്സിലാക്കാറില്ല, തിരിച്ചറിയാറുമില്ല. എൻ്റെ 3-ാമത്തെ മകൻ, 3 രണ്ട് പെണ്ണ്, ഇളയതാണ് പെൺകുട്ടികൾ. 3-ാമത്തെ മകന് ഉണ്ടായി. സ്നേഹബഹുമാനപ്പെട്ട മാത്യു നായ്ക്കമ്മൽ അച്ഛനാണ് എൻ്റെ 3-ാമത്തെ മകനെ മാമുദീസ മുക്കുന്നത്. ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുമ്പ് മുക്കൂട്ടറയിൽ നടന്ന ബൈബിൾ കൺവെൻഷനിൽ ബഹുമാനപ്പെട്ട അച്ഛൻ, 2-ാമത്തെ ബൈബിൾ കൺവെൻഷൻ നടക്കുമ്പോൾ അച്ഛനാണ് അന്ന് കുഞ്ഞിനെ മാമുദീസ മുക്കുന്നത്. എന്തായാലും കൊള്ളാം. അവന് വളർന്ന് 6 മാസമായപ്പോൾ മുതൽ ശരീരം മുഴുവൻ തൊക്ക് രോഗം ബാധിച്ചു. ഒത്തിരിയേറെ ആശുപത്രിയിൽ കയറി ഇറങ്ങി. ഇപ്പോൾ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കഷ്ടിച്ച 1 വർഷം അതേ ഉള്ളൂ. ഒരു ഇപ്പോൾ 90% രോഗം വന്നു. വർഷങ്ങളോളം ഈ തൊക്ക് രോഗം ശരീരം മുഴുവൻ, 1 മാസമൊക്കെ ഇങ്ങനെ കിടന്ന് കിടപ്പിൽ കിടന്നു ഈ തൊക്ക് രോഗം കൊണ്ടുള്ള പീഡ.
പലപ്പോഴും പലരും എൻ്റെ മുഖത്ത് നോക്കിച്ചുണ്ട്, സാബു ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ എത്രയോ പേരെയാ സൗഖ്യമാക്കുന്ന കർത്താവ്, എന്നിട്ട് എന്താ ഈ കുഞ്ഞിന് സൗഖ്യം കിട്ടാത്തത്? ഞാൻ മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല. പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് കർത്താവിൻ്റെ ക്രൂശിത രൂപത്തിലേക്ക് നോക്കി കരഞ്ഞിട്ടുണ്ട്. ഈ കുഞ്ഞിൻ്റെ വേദന കാണുമ്പോൾ നന്നായിട്ട് സങ്കടപ്പെട്ടു, എന്നാലും കർത്താവിനോട് ഒരു പരാതിയില്ല, ഇന്നും പരാതിയില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വർഷങ്ങൾക്ക് മുമ്പ് പാല താബോറിൽ ധ്യാനം നടക്കുമ്പോൾ പോട്ട ആശ്രമത്തിൻ്റെ ഡയറക്ടർ സ്ഥാനം ഏറ്റെടുക്കാൻ അന്ന് ഉണ്ടായിരുന്ന എമ്മാനുവൽ ഐക്യരമറ്റ അച്ഛൻ ഇവിടെ ധ്യാനിക്കാനായിട്ട് വന്നു. അന്ന് അച്ഛനും ഞാനും തമ്മിൽ സംസാരിച്ച് ഇങ്ങനെ ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛനോട് ചോദിച്ചു, മോനെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അന്ന് എനിക്ക് 3 മക്കളേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, എൻ്റെ മോന് ഇളയ കുട്ടി ഇപ്പോൾ 4 വയസ്സാകുന്നേ ഉള്ളൂ, അവൻ ഇതാണ് അവസ്ഥകളൊക്കെ. അച്ഛൻ അല്പസമയം ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് ആ വൈദികൻ എന്നോട്, കർത്താവിൻ്റെ അഭിഷിക്തൻ എന്നോട് പറയുകയാണ്, മോനെ അവൻ എന്തെങ്കിലും തെറ്റിട്ടാണോ സഹിക്കുന്നത്? ഞാൻ പറഞ്ഞല്ല അച്ഛാ, 3 വയസ്സുള്ള കുഞ്ഞ് എന്നാ തെറ്റിയാനാണ്. എന്നാൽ ഒരു തെറ്റും ചെയ്യാതെ നിൻ്റെ കുഞ്ഞ് ഇതുപോലെ സഹിക്കുന്നുണ്ടെങ്കിൽ നീ തിരിച്ചറിയുക, ക്രിസ്തു നിന്റെ വീട്ടിൽ പിട സഹിക്കുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ പറയുകയാണ്, ഈ കുഞ്ഞിൻ്റെ സഹനം നിൻ്റെ ശുശ്രൂഷകളെ കർത്താവ് വളർത്തും, നിൻ്റെ ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഞാനിപ്പോൾ ഈ അൾത്താരിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ എൻ്റെ ജീവിതമകാളി ഏതാനും ദിവസമായിട്ട് കടുത്ത പനിയായിട്ട് കിടക്കുന്നു. മോക്ക് കടുത്ത ആസ്മ പനി. ഇന്ന് രാവിലെ വിളിക്കുമ്പോൾ വയറ്റിൽ വേദന എല്ലാമായിട്ട് കുഞ്ഞ് സ്കൂളിൽ പോയിട്ടില്ല. 5-ാമത്തെ കുഞ്ഞു മോള് പനിയാണ്. എല്ലാം സഹനത്തിലൂടെ രോഗങ്ങളും പീഡകളും സഹനങ്ങളും നാനാഭാഗത്തുനിന്ന് പുറമേ നിന്നുള്ള കല്ലീറും അങ്ങനെ പല വിധത്തിൽ എല്ലാ ഭാഗത്തുനിന്നും ഒറ്റ വാക്കിൽ അങ്ങനെ പറഞ്ഞു തീർക്കുക ഉണ്ട്. ഇതിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് സുവിശേഷം പറയുന്നത്, തോറ്റുകൊടുക്കത്തില്ല, പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അതാണ് ഞാൻ പറഞ്ഞത്, സഹനത്തിൻ്റെ കയ്യൊപ്പുള്ള മനുഷ്യൻ്റെ കരങ്ങളിലൂടെ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. സഹനങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കണം. കർത്താവിൻ്റെ ശുശ്രൂഷകർ സഹിക്കാനായിട്ട് നിന്ന് കൊടുക്കണം. മറ്റുള്ളവർ നമ്മളെ എറിയട്ടെ, ഏറുകൊള്ളണം, നിന്ന് മേടിക്കണം. നിന്ന് മേടിക്കുന്ന ശുശ്രൂഷകരെ കർത്താവ് ഉയർത്താൻ പോകുക, അവരെ കർത്താവ് തീപ്പന്തമാക്കി മാറ്റാൻ പോകുന്നത്. കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ ഒരു ശുശ്രൂഷകൻ നടന്നേ പറ്റൂ. ഞാൻ ഇന്നലെ ഈ ദിവസങ്ങൾ മിനിയാന്ന് ഞാൻ വൈകിട്ട് വന്നത്, ഉച്ചയ്ക്ക് അപ്പുറം വന്നപ്പോൾ തന്നെ അവിടെ മലയാളം സെക്ഷനിൽ നിന്ന് കയറണം എന്ന് പറഞ്ഞ് ഉച്ച കഴിഞ്ഞ് അവിടെ കയറി. അത് കഴിഞ്ഞിട്ട് ഒന്ന് പുറകിൽ നിന്ന് ഞാൻ വചനം കേൾക്കുകയായിരുന്നു. അങ്ങനെ ശുശ്രൂഷകളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനോ ഇങ്ങനെ ചിന്തിച്ചു, ഈ 26 വർഷത്തിനുള്ളിൽ വീട്ടിൽ നിന്ന് മാറി നിന്ന സമയങ്ങൾ, ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, എത്രയോ എത്രയോ ദിവസങ്ങൾ, എത്രയോ ആഴ്ചകൾ, മാസങ്ങൾ കണക്ക് കൂട്ടിയാൽ ഭവനത്തിൽ നിന്ന് മാറി നിന്നുള്ള ഒരു ജീവിതം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെ ഒരു ശുശ്രൂഷകനായി തീരണമെങ്കിൽ, അങ്ങനെ മാറി നിൽക്കുമെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഇവിടെ വിവാഹം കഴിച്ചവരാണ് ഒത്തിരി പേരുള്ളത്. നമ്മുടെ കൂടെയുള്ള പങ്കാളി നമുക്ക് നല്ലൊരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒപ്പാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ അൽമായരായിട്ടുള്ള ശുശ്രൂഷകരുടെയൊക്കെ ജീവിത പങ്കാളിമാർ വിശുദ്ധീകരിക്കപ്പെട്ട് അവരുടെ പൂർണ്ണ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടണം. എങ്കിലേ നിങ്ങൾക്ക് ശക്തരായിട്ടുള്ള ശുശ്രൂഷകരായിട്ട് മാറാൻ പറ്റത്തുള്ളൂ. ഞാൻ ശുശ്രൂഷയിലേക്ക് വന്നതിന് ശേഷം കർത്താവിൻ്റെ വലിയൊരു കരുണയാണ് വചനം പങ്കുവയ്ക്കാൻ കർത്താവ് കൃപ തന്നു. അതുമാത്രമല്ല, വരദാനങ്ങളുടെ വലിയ തുറവി പരിശുദ്ധാത്മാവ് ആ നിറവ് എനിക്ക് തന്നു. പ്രത്യേകിച്ച് അത്ഭുത രോഗശാന്തിയുടെ വരം. നിങ്ങൾ ശാലോൺ ടെലിവിഷനിൽ യേശുവാലയം വലിയ കാണുന്നവർക്കറിയാം, കർത്താവ് ചെയ്യുന്ന അസാധാരണമായ സൗഖ്യങ്ങളുടെ സാക്ഷ്യങ്ങൾ. ഈ അടുത്ത നാളിൽ, ഒരു 5 വർഷത്തിനുള്ളിൽ കർത്താവ് ചെയ്യുന്ന അസാധാരണമായ അത്ഭുതമെന്ന് പറയുന്നത് ക്രിയേറ്റീവായിട്ടുള്ള മിറക്കിൾ സംഭവിക്കുക. അതായത്, ഇല്ലാത്ത അവയവങ്ങൾ ഉണ്ടാവുക, ഓപ്പറേഷൻ നീക്കം ചെയ്ത അവയവങ്ങൾ, ഓപ്പറേഷൻ നീക്കം ചെയ്ത ഓവറികൾ, ട്യൂബുകൾ സൃഷ്ടിക്കപ്പെടുക. കഴിഞ്ഞ മാസം ഇവിടെ നെടുമുണ്ടിപ്പള്ളിയിൽ നമ്മുടെ കൺവെൻഷൻ നടക്കുക. കൺവെൻഷൻ ദിവസം ഒരു മോനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. അവൻ്റെ പേര് ലിച്ചു എന്ന, 11 വയസ്സ് പ്രായം. മതിൽ ഇടിഞ്ഞു വീണ് അതിൻ്റെ അടിയിൽ പോയിട്ട് അവൻ്റെ ഇടതുകാല് കംപ്ലീറ്റ് തകർന്നു പോയി. 5 ഓപ്പറേഷൻ കഴിഞ്ഞു. കാലിൻ്റെ കണ്ണ്, കാൽപ്പത്തിയെല്ലാം തകർന്നു പോയിട്ട് അവിടെ അസ്ഥികളില്ല. ഇനി അടുത്ത ഓപ്പറേഷൻ 3-4 മാസം കഴിഞ്ഞു ഉണ്ട്. എന്നിട്ട് അവിടെ എല്ലാം കമ്പിയിട്ട് ഉറപ്പിക്കണം. അതായത്, കാലിൻ്റെ അസ്ഥികൾ പൊടിഞ്ഞുപോയി, കാൽപാദത്തിൻ്റെ അവിടുത്തെ അസ്ഥികൾ ഒന്നുമില്ല. രണ്ടുപേർ പിടിച്ചാലേ ഈ കുഞ്ഞ് നടക്കത്തുള്ളൂ. അവിടെ കൺവെൻഷൻ നടക്കുമ്പോൾ ഈ കുഞ്ഞിനെ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നു. കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവൻ്റെ കാല് ഒടിഞ്ഞതിന് ശേഷം കാലിൻ്റെ നീളം 1.5 ഇഞ്ച് കുറഞ്ഞു പോയി. ഈ ഭാഗമെല്ലാം മാംസമില്ല, എല്ലാം തകർന്നു പോയിരിക്കുകയാണ്. അവിടെ എല്ലാം ഉണങ്ങിക്കരിഞ്ഞായിരിക്കുന്നു, മാംസമില്ല. ഞാൻ ആ കുഞ്ഞിൻ്റെ അമ്മയുടെയൊക്കെ സംസാരിച്ചതിന് ശേഷം കർത്താവിൻ്റെ നാമത്തിൽ ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചു,
പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടി അറിയാമോ? നീളം കുറഞ്ഞു പോയ കാലുകൾ വളരുവാൻ, അസ്ഥികൾ സൃഷ്ടിക്കപ്പെടുവാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അമ്മയോട് പിടിവിട്ടോളാൻ പറഞ്ഞു, പിടിച്ചു നിന്നോടൊക്കെ മാറിക്കൊള്ളാൻ പറഞ്ഞു, അമ്മനോട് നടക്കാൻ പറഞ്ഞു. അവൻ കാലുറപ്പിച്ച്, ബലമില്ലാത്ത കാലുറപ്പിച്ച് നടക്കുവാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. അത്ഭുതം അവസാനിക്കുന്നില്ല. പിറ്റേ ദിവസം കൺവെൻഷൻ നടക്കുമ്പോൾ ഉച്ചയ്ക്ക് ഈ അമ്മയും കുഞ്ഞും സാക്ഷ്യം പറയാനുണ്ട്. അവൻ്റെ അന്ന് കൺവെൻഷൻ കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് ഇവന് നടക്കുമ്പോൾ ഇവൻ്റെ കാല് ഒപ്പത്തിനൊപ്പമാണ്. അമ്മ കാലെ പിടിച്ചു നിൽക്കുമ്പോൾ ഇല്ലാത്ത അസ്ഥികളെല്ലാം അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണ്ടാകട്ടെ എന്ന വചനത്താൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവന് കാലിലെ അസ്ഥികൾ സൃഷ്ടിക്കാനായിട്ട് ഒരു പ്രയാസവുമില്ല. അവൻ സൃഷ്ടിക്കുന്ന ദൈവമാ. ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ ടീം എൻ്റെ റൂമിൽ ഞങ്ങൾ അഞ്ചാറ് പേര് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ എന്താ പ്രാർത്ഥിക്കുന്ന അറിയാമോ? കർത്താവിനോട്, കർത്താവെ, ക്യാൻസർ ബാധിച്ച് മുറിച്ചു മാറ്റിയ ബ്രസ്റ്റുകൾ അങ്ങ് പുനഃസൃഷ്ടിക്കണം. ഷുഗർ ബാധിച്ച് മുറിച്ചു മാറ്റിയ കാലുകൾ കർത്താവെ നീ പുനഃസൃഷ്ടിക്കണം. എടുത്തു മാറ്റിയ ആന്തരിക അവയവങ്ങൾ കർത്താവെ പുനഃസൃഷ്ടിക്കണം. ഞാനിത് പങ്കുവെച്ചത് ഇപ്പോൾ ആ ഒരു ലെവലിലാണ്. ഇപ്പോൾ ഞാനും ടീമും പ്രാർത്ഥിക്കുന്നത് അസാധാരണമായ ദൈവപ്രവൃത്തികൾ നടന്നേ പറ്റുള്ളൂ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ എല്ലാം നടക്കണം. എന്തിനാണ്? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റുവെന്ന് ലോകം തിരിച്ചറിയണമെങ്കിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും അസാധാരണമായ ദൈവപ്രവൃത്തികൾ സമൂഹ മധ്യത്തിൽ വെളിപ്പെട്ടേ പറ്റൂ. കാരണം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്നും ജീവിക്കുന്നുവെന്ന് ലോകം അറിയണമെങ്കിൽ അസാധാരണ സംഭവങ്ങൾ നടന്നേ പറ്റൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ മെയ് മാസം നമ്മുടെ ഏകദിന കൺവെൻഷൻ മുണ്ടക്കയമെടുത്ത് ചിറ്റടിപ്പള്ളിയിലുണ്ട്, എല്ലാ രണ്ടാം പള്ളിയും നാലാം പള്ളിയും. ആ രണ്ടാം പള്ളിയിൽ ജിസോ എന്ന പേരായ ഒരു മകളെയും മകളുടെ ഭർത്താവ് സജി അവരുടെ അമ്മയും എല്ലാം കൂടെ ഏകദിന കൺവെൻഷൻ വന്നു. ആ അമ്മ നമ്മുടെ ധ്യാനം കൂടിയിട്ടുണ്ട് പാമ്പാടി ഗുഡ് ന്യൂസിൽ. കൺവെൻഷൻ കഴിഞ്ഞിട്ട് ഈ ജിസോയെ എൻ്റെ അടുക്കൽ പ്രാർത്ഥി, ജിസോ മരിയ എന്നവളുടെ പേര്, പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നു. സംഭവം ഇതാണ്, അവളുടെ ഗർഭമാത്രത്തിൽ 8 മാസം പ്രായമായൊരു കുഞ്ഞുണ്ട്. സ്കാനിങ് റിപ്പോർട്ടിൽ ഈ കുഞ്ഞിൻ്റെ കഴുത്തിൽ പൊക്കൽത്തണ്ട് ചുറ്റിക്കിടക്കുന്നു. ഈ കുഞ്ഞ് എങ്ങനെ വിലങ്ങണിയാണ് കിടക്കുന്നത്. കുഞ്ഞിന് വളർച്ച കുറവാണ്, ഗർഭപാത്രത്തിനുള്ളിൽ ഫ്ലൂയിഡ് വളരെ കുറവാണ്. അതുമാത്രമല്ല, അവരെ ഏറ്റവും സങ്കടപ്പെടുത്തിയൊരു കാര്യം, ഈ കുഞ്ഞിന് 2 കിഡ്നികളുമില്ല. ഡോക്ടർ പറഞ്ഞു ഈ കുഞ്ഞ് ഗർഭപാത്രത്തിൽ കിടന്ന് മരിക്കും. ഗർഭപാത്രത്തിൽ കിടന്ന് മരിച്ചാൽ കുഞ്ഞ് തണുത്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇത് അപകടമാണ്. അതുകൊണ്ട് എത്രയും വേഗം ഈ കുഞ്ഞിനെ അബോർഷൻ ചെയ്തേ പറ്റൂ. വലിയ സങ്കടത്തോടെ ഇവർ ഇക്കാര്യങ്ങളൊക്കെ എന്നോട് പങ്കുവെച്ചു. ഞാൻ ആ സഹോദരി ചോദിച്ചു, കർത്താവ് ഒരത്ഭുതം ചെയ്യുമെന്ന് വിശ്വാസമുണ്ടോ? അവൾ പറഞ്ഞു, ഉണ്ട് ബ്രദറെ, വിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞു, മോളെ പ്രാർത്ഥിക്കാൻ പോവാ. അവിടെ തലയ്ക്ക് വെച്ച് കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് അവിടെ പ്രാർത്ഥിച്ചു അത്ഭുതം നടക്കുവാൻ. ഇവൾ പറഞ്ഞ എല്ലാ കാര്യം നടക്കാൻ. ലാസ്റ്റ് ഒരു ഒറ്റ പ്രാർത്ഥന, യേശുവെ, ഈ ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിന് കിഡ്നി ഇല്ല, കിഡ്നി സൃഷ്ടിക്കണം. ശക്തമായിട്ടൊരു പ്രാർത്ഥന കൊണ്ട് കഴിഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ കരമെടുത്തു. കരമെടുത്തു കഴിഞ്ഞപ്പോൾ ഈ മകളിങ്ങനെ വേർത്തൊഴുകുന്നുണ്ട്, ശരീരമൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ സംഭവിച്ചു? അവൾ പറഞ്ഞു, എന്തോ ഒരു ശക്തി എൻ്റെ മേലിറങ്ങി, എൻ്റെ വയറൊക്കെ ഇങ്ങനെ കൊടന്ന് മറിയുന്ന ഒരു അനുഭവം ഉണ്ടായി. ഞാൻ പറഞ്ഞു, മോളെ, യേശു നിന്നെ തൊട്ട് കഴിഞ്ഞു. ആരാ തൊട്ടത്? നിങ്ങൾ തിരിച്ചറിയുക, എൻ്റെ ഈ കൈക്ക് ഒരു പ്രത്യേകതയുമില്ല. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ലേ, പാപികളിൽ ഒന്നാമനാണ് ഞാൻ. ഞാൻ എന്നെക്കുറിച്ച് തന്നെ പറയുന്നു, പാപികളിൽ പൗലോസ് കഴിഞ്ഞാൽ 2-ാമത്തെ ആളാണ് ഞാൻ. ഹല്ലേലൂയ. എൻ്റെ ഈ കൈക്ക് ഒരു പ്രത്യേകതയുമില്ല. ജീസസ് ഈസ് ദ ഹീലർ. യേശുവാണ് സൗഖ്യദായകൻ. സാബു ആർദൂട്ടി അല്ല സൗഖ്യം കൊടുക്കുന്നത്, ആരാ സൗഖ്യം കൊടുക്കുന്നത്? ഒച്ചത്തി പറഞ്ഞേ, ഒച്ചത്തി പറഞ്ഞേ. അത്ഭുതങ്ങൾ ചെയ്യുന്നാരാ? അടയാളങ്ങൾ ചെയ്യുന്നാരാ? യേശുവാ എന്ന് ചെയ്യുന്നത്. നമ്മുടെ ദൗത്യം യേശുവിനെ ഉയർത്തുക എന്നുള്ളതാണ്. യേശുവിനെ എവിടെ ഉയർത്തുന്നോ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും അസാധാരണ ദൈവപ്രവൃത്തികളും സംഭവിക്കും. സംഭവിച്ചേ മതിയാവൂ, കാരണം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മെയ് മാസത്തിൽ പ്രാർത്ഥിച്ചു. മെയ് മാസം ലാസ്റ്റ് പാമ്പാടി ഗുഡ് ന്യൂസിൽ നമ്മുടെ ധ്യാനം നൽകാം. ലാസ്റ്റ് സൺഡേ പോലെ നമ്മുടെ ധ്യാനം. ആ ധ്യാനത്തിൽ സാക്ഷ്യം പറയാൻ ഇവർ കുടുംബസഹിതം വന്നിരിക്കുന്നു. പിന്നീട് നടന്ന സ്കാനിങ്ങിൽ, ആദ്യത്തെ സ്കാനിൽ കുഞ്ഞിന് 2 കിഡ്നിയുമില്ല. പ്രാർത്ഥന കഴിഞ്ഞ് പോയതിനു ശേഷം നടന്ന സ്കാനിങ്ങിൽ ഇതാ കുഞ്ഞിന് 1 കിഡ്നി കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ,
ഗർഭപാത്രത്തിൽ ആവശ്യത്തിലധികം ഫ്ലൂയിഡ് ഉണ്ട്, ആവശ്യത്തിലധികം ഫ്ലൂയിഡ് ഗർഭപാത്രത്തിലുണ്ട്. പൊക്കൽ തണ്ട് കഴുത്തിൽ ചുറ്റിക്കിടന്ന് മാറിയിരിക്കുന്നു. കുഞ്ഞിന് തൂക്കം വർദ്ധിച്ചിരിക്കുന്നു. കുഞ്ഞിന് ഒരു കുഴപ്പമില്ല. ഹല്ലേലുയാ, 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 ഹല്ലേലുയാ. അന്ന് സാക്ഷ്യം പറഞ്ഞു, അവളുടെ ഡെലിവറിയുടെ സമയം എന്ന് പറയുന്നത് ജൂലൈ ലാസ്റ്റാണ്, മെയ് ജൂൺ, ജൂലൈ ലാസ്റ്റാണ് ഡെലിവറി വരുന്നത്. ജൂലൈ ലാസ്റ്റ് നമ്മുടെ ധ്യാനം നടക്കുമ്പോൾ ഇതാ അവർ ഗുഡ് ന്യൂസ് ധ്യാനം നടക്കുക, പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അവിടെ മരിയൻ കൂടാരത്തിൽ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞു, മോളെ നീ കസര ഇരിക്കാൻ പറഞ്ഞു. കസര ഇരുന്ന് ടീമംഗൾ മുഴുവൻ ഇങ്ങനെ കരമെത്തി പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്തുതിച്ചോളാൻ പറഞ്ഞു. ഞാനിവിടെ തലയ്ക്ക് വെച്ച് കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. കർത്താവേ, ഞാനവിടെ പറഞ്ഞു, അടുത്ത കിഡ്നിയും കൂടെ സൃഷ്ടിക്കപ്പെടാൻ പ്രാർത്ഥിക്കാൻ പോവാ. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, യേശുവിൻ്റെ നാമത്തിൽ അടുത്ത കിഡ്നി സൃഷ്ടിക്കപ്പെടട്ടെ. ശക്തമായിട്ട് ഇവിടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ആത്മാവിൽ ഞാനിങ്ങനെ കാണുകയാണ്, കശുവണ്ടിയുടെ വലിപ്പമുള്ള ഒരു കിഡ്നി ഇങ്ങനെ വന്ന് ഈ കുഞ്ഞിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. പ്രാർത്ഥന കഴിഞ്ഞപ്പോളേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പ്രാർത്ഥന കഴിഞ്ഞപ്പോളേ ഞാൻ അവളോട് പറഞ്ഞു, കർത്താവ് എന്നെ ഇങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെ ഒരു കിഡ്നി, ഇങ്ങനെ കശുവണ്ടിയുടെ വലിപ്പമുള്ള കിഡ്നി ഇങ്ങനെ വന്ന് കുഞ്ഞിൻ്റെ മേൽ പ്രവേശിക്കുന്നു. അത് സംഭവിച്ചു കഴിഞ്ഞു, ധൈര്യമായിട്ട് പോകോളാൻ പറഞ്ഞു. അവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്ന് ചെക്കപ്പെല്ലാം കഴിഞ്ഞിട്ട് കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രസവത്തിനായിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്തു. ഡെലിവറി കഴിഞ്ഞു. ജൂലൈ 3-ാം തീയതിയാണ് ജനിക്കുന്നത്. അത് കഴിഞ്ഞുണ്ടായ സംഭവം എന്ന് പറയുന്നത് കർത്താവിൻ്റെ അസാധാരണമായ ഒരു വലിയൊരു ഇടപെടലിന് വേണ്ടി കർത്താവ് പ്രവർത്തിച്ച ഒരു അസാധാരണ സംഭവം നടക്കുകയാണ്. ഈ കുഞ്ഞിനെ പ്രസവിച്ച ഈ കുഞ്ഞ് പിന്നെ ക്രിയാറ്റിൻ കൂടി, ശ്വാസം മുട്ടൽ, അവസാനം ഡോക്ടേഴ്സ് കൈവിട്ടു. ഈ കുഞ്ഞിനെ അവർ വെന്റിലേറ്റർ, കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഈ കുഞ്ഞ് വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ ടീമിലുള്ള സണ്ണി എന്ന് പറയുന്ന സഹോദരനെ അവരെ കോണ്ടാക്ട് ചെയ്തു. അവൾ പാലാ താബൂറിലെ ഗുഡ് ന്യൂസിനെ കഴിഞ്ഞപ്പോൾ ശനിയാഴ്ച മുതൽ അവിടെ ടീമംഗങ്ങൾക്ക് വേണ്ടിയുള്ള കൗൺസിലേഴ്സിൻ്റെ ധ്യാനം നടക്കുക. അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞിങ്ങനെ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്, പ്രാർത്ഥിക്കണം. ആ ധ്യാനത്തിൻ്റെ ഞായറാഴ്ച രാത്രിയിൽ ഞങ്ങൾ ടീമിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവൾ അവിടെ നിന്ന് സജി വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞ് വളരെ സീരിയസ് ആണ്, ഡോക്ടേഴ്സ് കൈവിട്ട് കുഞ്ഞ് മരിക്കും. സജിയോട് ഫോണിൽ ഞാൻ സംസാരിച്ചിട്ട് പറഞ്ഞു, ഡോക്ടറിനോട് അനുവാദം ചോദിച്ചിട്ട് കയറി കുഞ്ഞിൻ്റെ നെറ്റിൽ കുരിശ് വരയ്ക്കുക. പിതാവിൻ്റെ പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തെ, ഞാൻ എന്താ പേര് കൊടുക്കുന്നത്, കുര്യൻ. ആ പേര് പറഞ്ഞ് കുഞ്ഞിനെ വീട്ടു മാമദിസ കൊടുക്കാൻ പറഞ്ഞു. ബാക്കി കർത്താവ് വെച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ കുഞ്ഞിന് വീട്ടു മാമദിസ കൊടുത്തു. രാത്രിയിൽ ഇവിടെ പോയി അച്ഛന്മാരെ കൊണ്ടുവന്ന് കുഞ്ഞിന് മാമദിസ കുര്യൻ എന്ന പേരിൽ മാമദിസ കൊടുത്തു. അപ്പോൾ ഞങ്ങൾ വീണ്ടും തുടർന്ന് ഞങ്ങൾ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എനിക്കൊരു സന്ദേശം തരികയാണ്, ആ കുഞ്ഞ് ജീവിച്ചാലും മരിച്ചാലും ആ കുഞ്ഞിന് വേണ്ടി നീ പോയി പ്രാർത്ഥിക്കണം. ഞാനങ്ങനെ ആശുപത്രി പോയോ വീടുകളിൽ പോയി പ്രാർത്ഥിക്കുന്നൊരു പതിവ് എനിക്കില്ല. കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ്, ആ കുഞ്ഞ് ജീവിച്ചാലും മരിച്ചാലും നീ ആ കുഞ്ഞിന് വേണ്ടി പോയി പ്രാർത്ഥിക്കണം. ടീമിനോട് പറഞ്ഞു, നാളെ ഉച്ചയ്ക്ക് ധ്യാനം തീരുന്നു, അന്നേരം നമ്മൾ കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ്. ധ്യാനം തീർന്നു, ഞങ്ങൾ മെഡിക്കൽ കോളേജിലെത്തി. അവിടെ ചെല്ലുമ്പോൾ ചെന്നു അവർ ഈ കുഞ്ഞിനെ കൊണ്ടുവന്നു. കണ്ണുകൾ അടച്ച് മൃതപ്രായമായൊരു കുഞ്ഞ്, വൈദ്യശാസ്ത്രം കൈവിട്ട കുഞ്ഞ്, ഒരു പ്രതീക്ഷകളുമില്ല, ഡോക്ടേഴ്സിന് ഒന്നും ചെയ്യാനില്ല. ഡോക്ടേഴ്സ് പറഞ്ഞ് കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരുടെ യേശുവിൻ്റെ നാമത്തിൽ കുര്യൻ ആ പേര് പറഞ്ഞ് കർത്താവിൻ്റെ നാമത്തിൽ. അതിൻ്റെ തലേദിവസം അന്ന് പകൽ നടന്ന തിങ്കളാഴ്ച നടന്ന താമ്പൂരിലെ ധ്യാനത്തിൽ ആരാധനയിൽ ഈ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞ ആരാധനയിൽ ശക്തമായിട്ട് കുഞ്ഞിനോട് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. അവിടെ ചെന്ന് ഈ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് ഈ കുഞ്ഞിന് നീ ജീവൻ കൊടുത്തേക്കുള്ളൂ, ഈ കുഞ്ഞിന് നീ സൗഖ്യമാക്കിയേ പറ്റുള്ളൂ. ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞു, ഈ കുഞ്ഞ് കണ്ണുകൾ തുറന്നു, കുഞ്ഞ് കരഞ്ഞു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ അമ്മയോട്, കൊച്ചിൻ്റെ അമ്മയോട് പറഞ്ഞു, കുഞ്ഞിനോട് പാൽ കൊടുക്കാൻ പറഞ്ഞു. കുഞ്ഞിനോട് പാൽ കൊണ്ട് കൊടുത്തു. അത്ഭുതം നടക്കുകയാണ്. ഇപ്പോഴിതാ 5 മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. കുഞ്ഞിന് 2 കിഡ്നിയുമുണ്ട്. മീണ്ടും മിടുക്കനായിട്ട് കുര്യൻ വളരുകയാണ്. ഹല്ലേലൂയാ. കാര്യം ഉയർത്തിയടിച്ചൊന്ന് നന്ദി പറയാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 2-3 ആഴ്ച മുൻപ് ഇടുക്കി പുറ്റടി പള്ളിയിൽ നമ്മുടെ ഏകദിന കൺവെൻഷൻ നടക്കുമ്പോൾ കുടുംബസഹിതം വന്ന് കുര്യനെയും കൊണ്ട് അവിടെ അവരെ സാക്ഷ്യം പറഞ്ഞിട്ട് പോയി. ഡോക്ടേഴ്സ് പറഞ്ഞു, കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, കുഞ്ഞിന് വൈദ്യശാസ്ത്രം കൈവിട്ട, പക്ഷെ കുഞ്ഞിന് കിഡ്നിയുണ്ട്, ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഞാൻ ഈ വലിയ സാക്ഷ്യം നിങ്ങളുടെ പങ്കുവച്ചത്, നമ്മുടെ കരങ്ങളിലൂടെ സൃഷ്ടിയുടെ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. നാളമായി നീ ഞങ്ങളിൽ കത്തി
This program is so touching me. ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരിയേറെ പേർ ഇതിൽ വന്ന് സംബന്ധിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന നന്മകൾ ധാരാളമായിട്ട് സമൂഹത്തിന് ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇറങ്ങുക, കർത്താവിന് വേണ്ടി ഇറങ്ങുക. ആമേൻ. ഹല്ലേലൂയ. തിരുസഭ തന്നിൽ പാവനരൂഹ സത്യ വെളിച്ചം പകരട്ടെ. തിരുവചനത്തിൻ സാക്ഷ്യം നൽകാൻ ധീരത ഹൃത്തിൽ നിറയ്ക്കട്ടെ. ജനപദങ്ങളെ ഉണരുവിൻ, സകലരുമൊന്നണി ചേരുവിൻ. ഏകരക്ഷകനേശുനാഥനു സാക്ഷ്യം നൽകിയിടുവിൻ. രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വത്സരം വന്നു ചേരുവാൻ മാത്രമാണ് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം ചെയ്ത ലോകത്തിലെ ഏക ദൈവം എന്നുള്ള സത്യം ലോകത്തെല്ലാവരും അറിയണം. അഗ്നി അനുഭവം അക്ഷരാർത്ഥത്തിൽ കാലഘട്ടത്തിന്റെ ആവശ്യമാണിത്. കൂടുതൽ പവർ കിട്ടി ഇതിലൂടെ. പുത്തന്നെ ഒരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. ഈ പ്രോഗ്രാമിന് വലിയ വെളിച്ചമാണ്. കാലഘട്ടത്തിന്റെ സുവിശേഷം എന്ന് നമ്മൾ പ്രസംഗിക്കേണ്ടത്. യേശുവിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ നമുക്കൊരു കടമയുണ്ട്. സുവിശേഷം ആകുക, സുവിശേഷമേകുക. ഈശോയെ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും നിങ്ങൾ ആഴങ്ങളിലേക്ക് നീക്കി വലയെറിയുക. ഭൂഖണ്ഡങ്ങൾ, രാജ്യങ്ങൾ, ദേശങ്ങൾ സർവം നിറയട്ടെ. പരിശുദ്ധാത്മാവിൻ വരദാന ഫലങ്ങളിലേ വരും ഉണരട്ടെ. ജനപദങ്ങളെ ഉണരുവിൻ, സകലരുമൊന്നണി ചേരുവിൻ. ഏകരക്ഷകനേശുനാഥനു സാക്ഷ്യം നൽകിയിടുവിൻ. രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ.